നമസ്കാരം. ചാനൽ 13.8 സ്വാഗതം. വാമൊഴി ചരിത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ ഏകദേശം ഒരു 2 നൂറ്റാണ്ടിനിടയിൽ രൂപപ്പെട്ടു വന്നൊരു ശാസ്ത്രമാണ് നാടോടി ശാസ്ത്രം എന്ന് പറയുന്ന ഫോക്ക്ലോർ. ഈ ഫോക്ക്ലോറിൽ വിശ്വാസങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, പിന്നെ അതിനകത്ത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഭാഷ, അങ്ങനെ നിരവധി ഘടകങ്ങൾ അതിനകത്ത് കിടക്കും. ഇതിനകത്ത് ശരിയും തെറ്റും നമുക്ക് പിന്നെ തിരിച്ചറിയുക അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ആ കാലത്തിനെയും അന്നത്തെ സമൂഹത്തിൻ്റെ സാംസ്കാരിക സ്വയം കൂടെ വെച്ചുകൊണ്ടേ പറ്റുള്ളൂ. പക്ഷേ ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മൾ കടന്നുപോയ കാലത്തെ പഠിക്കാതെ വരും കാലത്തിനെ തിരുത്തുവാനോ ഇന്നത്തെ കാലത്തിനെ തെറ്റുകൾ പിന്നെ നിന്ന് വ്യതിചലിച്ചു പോകാനൊന്നും കഴിയില്ല. അപ്പോൾ അവിടെയാണ് നാടോടി ശാസ്ത്രത്തിന് ലോകത്താകമാനം. ഇത് ഒരു 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 പിന്നെ ചരിത്രത്തിൻ്റെ തോഴിയെന്നോ ചരിത്രത്തിൻ്റെ പിന്നെ സഹോദരിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നാടോടി വിജ്ഞാനീയത്തിനെ ഉപയോഗിക്കുന്നത്. പലരും ഈ ചരിത്രവും നാടോടി വിജ്ഞാനവും രണ്ടും കൂടി ക്ലബ് ചെയ്ത് പറയാറുണ്ട്. രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. കാര്യം ചരിത്രം പൂർണ്ണമായും ഭൂതകാലമാണ് എങ്കിൽ നാടോടി വിജ്ഞാനീയത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ഇന്ന് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പണ്ട് തുടങ്ങി ഒരുപാട് മാറ്റങ്ങളിലൂടെ ഒരുപാട് വ്യതിയാനങ്ങളുടെ പരിണാമങ്ങളിലൂടെ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാടോടി വിജ്ഞാനീയം. അതിനകത്ത് അന്യം നിന്ന് പോയതും വന്നേക്കാം, പക്ഷേ എങ്കിലും ഇന്നും അതിന് അത് പ്രയോഗത്തിലുള്ളത് കൊണ്ടാണ് അതിന് ഈ നാടോടി വിജ്ഞാനവും ചരിത്രവും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, രണ്ടാമത് ചരിത്രത്തിന് നിന്ന് വ്യത്യസ്തമായി ചരിത്രത്തിന് ഒരു പാഠമേ ഉള്ളൂ എങ്കിൽ നാടോടി വിജ്ഞാനീയത്തിന് പല പാഠങ്ങളുണ്ട്. ഒരേ വിഷയത്തിന് തന്നെ വ്യത്യസ്ത പാഠങ്ങൾ, വ്യത്യസ്ത കഥകൾ, വ്യത്യസ്ത സംഭവങ്ങൾ, വ്യത്യസ്ത വർത്തമാനങ്ങൾ അതിനെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ അതിനെ ഫോക്ക്ലോർ അഥവാ നാടോടി വിജ്ഞാനീയം എന്ന് പറയാറുള്ളൂ. ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് അപ്പി എന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്. അതേസമയം ഇതേ അപ്പി നമ്മൾ മലബാർ ചെല്ലുമ്പോൾ അത് അമേദ്യമായി മാറും. ഇത് രണ്ടും രണ്ടായി മാറുന്നതിന് കാരണം ഇത് നാടോടി വിജ്ഞാനീയത്തിൻ്റെ ഭാഗമായ ഭാഷയായതുകൊണ്ടാണ്. അത് അലക്കി തേച്ച ഭാഷയല്ല, ഇത് കറുത്ത ഭാഷയാണ്, ഗോത്ര ഭാഷയാണ്. ആ ഗോത്ര ഭാഷയ്ക്ക് അതിൻ്റേതായ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ വാമൊഴി വഴക്കങ്ങൾക്കും. അപ്പോൾ വാമൊഴി വഴക്കങ്ങളിലൊരു 7-8 ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വാമൊഴി വഴക്കത്തിലൊന്നാണ് പാലം വലിച്ചവൻ. സാധാരണ നമ്മൾ ഈ ചതിയന്മാർക്കെതിരെ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ശൈലി വിശേഷമാണ് പാലം വലിച്ചവൻ. അപ്പന് പാലം വലിച്ചവൻ, അതായത് ഈ തോളത്തിരുന്ന് ചെവി തിന്നുന്ന ഒരു ഒരു പഴയ ശൈലി പ്രയോഗമുണ്ട്. അതിന് പകരം നമ്മൾ നാട്ടുമൊഴിയിൽ ഉപയോഗിക്കുന്നതാണ് ആ പാലം വലിച്ചവൻ, അല്ലെങ്കിൽ അപ്പന് പാലം വലിച്ചവൻ, അല്ലെങ്കിൽ അച്ഛന് പാലം വലിച്ചവൻ എന്നൊക്കെ. ഇതെങ്ങനെയാണ് ഇത് നമ്മുടെ നാട്ടുമൊഴിയിലേക്ക് കടന്നു വന്നത്? ഇത് മലബാറിൽ ഇത് സജീവമാണോ എന്നെനിക്കറിയില്ല. ചെവി തോളത്തിരുന്ന് ചെവി തിന്നുക എന്ന് പറയുന്നത് സാധാരണ ഇതിൽ എല്ലായിടത്തും പ്രയോജനമുണ്ട്. പക്ഷേ ഈ അപ്പന് പാലം വലിച്ചവൻ മലബാറിലുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ തെക്കൻ കേരളത്തിൽ വളരെ സജീവമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്, കഥ അഥവാ സംഭവമുണ്ട്. ഇതിൽ പറയുന്ന കഥകളും സംഭവങ്ങളുമൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞതാണോ എന്നോട് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊന്നും ലിഖിത രേഖകളൊന്നുമില്ല. നമ്മളിത് ശേഖരിക്കുന്ന നാട്ടുമൊഴികളിൽ നിന്നാണ്, പ്രായം ചെന്ന ആളുകളുടെ ഓർമ്മകളിൽ നിന്നാണ് നമ്മൾ അതിനെ ശേഖരിച്ച് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഫോക്ക്ലോറായിട്ട് മാത്രമേ കാണാവൂ, ചരിത്രവുമായി നമ്മൾ ഇതിനെ കാണരുത് എന്നുകൂടി ഒരു അഭ്യർത്ഥന ഉണ്ട്. അപ്പോൾ ഈ പാലം വലിച്ചവൻ എന്ന് പറയുന്നതിൻ്റെ സംഭവമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒരു നാട്ടുമ്പുറത്ത് ഒരു അന്തിച്ചന്ത ഉണ്ടായിരുന്നു. ഈ അന്തിച്ചന്ത എന്ന് പറയുന്ന അറിയാം, വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ആളുകൾ ഒന്നിച്ചു കൂടും. ഒരു 6-7 മണിയോടുകൂടി, അത് വൈദ്യുതിയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമായതുകൊണ്ട് 6-6.5 മണിക്ക് കഴിയുമ്പോൾ ചന്ത പിരിഞ്ഞു കഴിയും. ആകെപ്പാടെ നമുക്ക് കൂടുന്നത് 2-2.5 മണിക്കൂർ നേരത്തെ ബിസിനസ്സാണ് ഈ അന്തിച്ചന്തയിൽ. സാധാരണ എല്ലാ അന്തിച്ചന്തകളിലും നാട്ടുമ്പുറങ്ങളിലെ അന്തിച്ചന്തകളിൽ ഉണ്ടായിരുന്നത് 100 ആണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണ്. അന്ന് ഈ അന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ എന്ന് പറയുന്നത് എണ്ണ ഉൽപ്പാദകരാണ്. ഈ എണ്ണ അന്നത്തെ ഒരു ഒരു വിൽക്കുന്ന ഒരു ഘടകം. കാരണം എന്ന് പറഞ്ഞാൽ എണ്ണ 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. 1, ഭക്ഷണത്തിന്; 2, വെളിച്ചം കാണാൻ. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, എള്ളെണ്ണ തുടങ്ങിയവയാണ്. വെളിച്ചം കാണാൻ ഉപയോഗിക്കുന്നത് സാധാരണ ഇതിൽ പുന്നയ്ക്ക ആട്ടിയെടുക്കുന്ന എണ്ണയാണ്. പിന്നെ ഔഷധത്തിന് ഉപയോഗിക്കുന്ന മരവെട്ടി എണ്ണ, വേപ്പെണ്ണ പോലുള്ള
പറ്റില്ല. അങ്ങനെ മൂന്ന് തരം വെണ്ണകൾ അന്ന് കമ്പോളത്തിൽ വിൽക്കുമായിരുന്നു. അത് വലിയ ചന്തകളിൽ ഇത് മൂന്നും കിട്ടും. ബാക്കിയുള്ള നാട്ടുമ്പുറത്തെ ഈ അന്ത്യചന്തകൾ ഒരു തരം എണ്ണ മാത്രമേ കിട്ടൂ. ആ എണ്ണ എന്ന് പറയുന്നത് വിളക്കെണ്ണയാണ്, പുന്നക്കെണ്ണയാണ്. അപ്പോൾ ഇത് സാധാരണത്തിൽ ഒരു ഈ നാട്ടുമ്പുറത്ത് ഒരു കുടുംബത്തിലുള്ളവരാണ് എണ്ണ ചന്തയിൽ വിൽക്കാൻ വരുന്നത്. അപ്പോൾ പരിമിതമായ ആളുകളെ ആ ചന്തയിൽ കൂടുമായിരുന്നുള്ളൂ. ഒരു അന്ന് എണ്ണ കൊണ്ടുവരുന്നത് ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക്കോ പിന്നെ മറ്റേ കുപ്പി അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നുമില്ല. കുടങ്ങളിലാണ്, മൺകുടങ്ങളിലാണ് എണ്ണ കൊണ്ടുപോകുന്നത്. പഴയ തറവാടുകളിൽ ഇപ്പോഴും മൺകുടങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മൺകുടത്തിലാണ് എണ്ണ കൊണ്ടുവരിക. ഒരു കുടം എണ്ണ വിറ്റു പോകാനുള്ള ആളുകളെ അന്ന് വരും. ഇപ്പോൾ വരുന്നു ഈ തുടം എന്ന് പറയുന്ന ഉപകരണത്തിൽ നിന്ന് എണ്ണ ഒഴിച്ച് വച്ചൂറ്റിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ രണ്ട് കച്ചവടക്കാരാണ്, ഒന്ന് അച്ഛൻ, രണ്ടാമത് മകൻ. ഈ അച്ഛനും അമ്മയും രണ്ടുപേര് മാത്രമേ ആ വീട്ടിലുള്ളൂ. മകൻ അങ്ങനെയല്ല, മകൻ കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്താണ് താമസം. ഭാര്യയുണ്ട്, രണ്ട് മൂന്ന് മക്കളുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വൈകുന്നേരം ആകുമ്പോൾ ഓരോ കുടം എണ്ണയായിട്ട് പോകും. രണ്ട് പേർക്ക് അര കുടം വീതം വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞു കൂടുക വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് ഒരു കൈത്തോടുണ്ട്, ഒരു സാമാന്യം ഭേദപ്പെട്ടൊരു തോട്. ഈ തോട്ടിൽ അന്ന് ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റ് പാലങ്ങൾ, സിമെൻ്റ് ഒന്നും കണ്ടുപിടിക്കാത്തൊരു കാലം, കോൺക്രീറ്റ് പാലങ്ങളൊന്നും അന്ന് നിർമ്മിച്ചിരുന്നില്ല. അപ്പോൾ സാധാരണ കമുക് വെട്ടിയിട്ടാണ് പാലത്തിന് വയ്ക്കുക. അപ്പോൾ നമ്മൾ എണ്ണയുമായി ചെല്ലുന്നു, ഈ കമുക് വെട്ടിയിട്ട പാലത്തിലൂടെ കടന്ന് അപ്പുറത്ത് ചെല്ലുന്നു, ചന്തയിൽ ചെല്ലുന്നു, എണ്ണ വിൽക്കുന്നു, സാധനം വാങ്ങുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ അച്ഛനും മകനും സമാന്തരമായി പൊക്കൊണ്ടിരുന്നു കച്ചവടത്തിൽ. ഒരു ദിവസം മകനൊരാലോചന, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അച്ഛനാണെങ്കിൽ രണ്ടുപേരേ ഉള്ളവിടെ, അവർ സുഖമായി അരക്കുടം എണ്ണ വിട്ടാൽ അവർക്കത് മതിയാവും, അതുകൊണ്ട് ജീവിക്കാം. പക്ഷേ എനിക്കത് പോരാ, കാര്യം എനിക്ക് കുട്ടികളുടെ എണ്ണം കൂടുതലാണ്, ഞാനുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പോരാ, അച്ഛന് തൽക്കാലം വേണ്ടാന്ന് വെക്കാം. പക്ഷേ അച്ഛനോട് പറഞ്ഞാൽ അച്ഛനോട്ട് കേൾക്കില്ല. അപ്പോൾ എൻ്റെ ഒരു മാർഗമേ ഉള്ളൂ. ഒരു ദിവസം അദ്ദേഹം ഒരു കുടം എണ്ണയുമായി നേരെ പാലം കിടന്ന് അക്കരയെത്തി. പാലം കിടന്ന് അക്കരയെത്തിയതിന് ശേഷം ഈ പാലത്തിനെ വലിച്ച് തോട്ടിലേക്ക് തള്ളി. അപ്പോൾ ഇക്കര അക്കരെ പോകാൻ പറ്റില്ല. അങ്ങനെ പാലത്തിനെ വലിച്ച് ചാരി വെച്ചു അവിടെ. അച്ഛൻ കുടവുമായി ചെന്നപ്പോൾ ആരോ പിന്നെ ഈ പാലം വലിച്ച് ചാരി വെച്ചിരിക്കുന്നു. ആ നാട്ടുകാരോട് കൊച്ചു ജോജോ പറഞ്ഞു, നിങ്ങളുടെ മകൻ തന്നെയാണ് വലിച്ചു വെച്ചത്. ഇങ്ങനെ നാട്ടുകാരുടെ ഇതൊരു അങ്ങാടിപ്പാട്ടായി. അങ്ങനെ അച്ഛന് പാലം വലിച്ചവൻ എന്ന പ്രയോഗം ഈ എണ്ണക്കച്ചവടക്കാരന് സമൂഹത്തിലേക്ക് പടർന്നു. അങ്ങനെ ചതിയന്മാരെയും പിന്നെ പറ്റിപ്പുകാരെയും ഒക്കെ ഈ അപ്പന് പാലം വലിച്ചവൻ എന്നുള്ള പ്രയോഗം നാട്ടിൽ വ്യാപകമായി വളർന്നു. ഇത് സാധാരണഗതിയിൽ എണ്ണക്കച്ചവടക്കാർ മൂന്ന് തരം എണ്ണക്കച്ചവടക്കാരാണെന്നുണ്ടായിരുന്നത്. ഒന്ന് ഈ സിറിയൻ ക്രിസ്ത്യാനികൾ, രണ്ടാമത്തേത് പിന്നെ വട്ടക്കാട്ട് നായർ എന്ന് പറയുന്ന വിഭാഗം, മൂന്നാമത്തേത് തമിഴ്നാട്ടിൽ നിന്നും വന്ന വാണിയർ വിഭാഗം. അങ്ങനെ മൂന്ന് പ്രധാന എണ്ണക്കച്ചവടക്കാർ. ഇത് ആരിൽ നിന്നാണ് ഇത് രൂപപ്പെട്ട് വന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഈ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ഒരു കഥയിൽ നിന്ന് ഇത് തോറ്റി, ഇങ്ങനൊരു സംഭവത്തിൽ നിന്ന് ഇത് തോറ്റിയെടുത്തതാണ് അപ്പന് പാലം വലിച്ചവൻ. പിന്നെ അവർ പാലം തിരികെ ഇട്ടോ അച്ഛനും മകനും തമ്മിൽ ലോഹ്യമായോ എന്ന് കഥയിൽ ചോദ്യമില്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഈ ഇങ്ങനെ ഈ പാലം വലിച്ചവൻ അഥവാ അപ്പന് പാലം വലിച്ചവൻ എന്ന സമ്പ്രദായം ചതിയന്മാരെ ഉദ്ദേശിച്ച് പ്രയോഗിക്കാൻ തുടങ്ങിയത് ഈ ഇത്തരമൊരു കഥയിൽ നിന്നാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. നന്ദി, നമസ്കാരം.